വളാഞ്ചേരിയിൽ നിർത്തിയിട്ട വാഹനത്തിൽ മോഷണം. വളാഞ്ചേരിയിൽ ബസ് സ്റ്റാൻഡിനോടടുത്തുള്ള മഹാത്മാ കോളേജിന്റെ സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് മോഷണം നടന്നത്. കാളിയാല സ്വദേശി കബീറിന്റെ ഓട്ടോയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ സംഭവം നടന്നത്. കബീർ വാഹനം പാർക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ചിക്കൻ കടയിൽ നിന്നും ചിക്കൻ വാങ്ങാൻ പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഓട്ടോയുടെ ഡാഷ്ബോർഡ് തകർത്ത നിലയിൽ കാണപ്പെട്ടത്. ഡാഷ്ബോർഡിലുണ്ടായിരുന്ന 10,000 രൂപയും ATM കാർഡും മറ്റ് രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1.5 മണിക്ക് ശേഷം ഞാൻ ഇവിടെ വണ്ടി ഇവിടെ പേ പാർക്കിംഗ് ഇന്നലെ ഞായറാഴ്ച അപ്പൊ ഇവിടെ വണ്ടി കമ്മി അപ്പൊ ഞാൻ ഇവിടെ വണ്ടിട്ട് ഇവിടെ വന്ന് തവളുടെ പള്ളിക്ക് നിസ്കരിച്ച് വന്നു. സാധനം മേടിച്ച് വന്നപ്പോൾ വണ്ടി സാധനങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് ഇട്ടം തിരിച്ചു പോകുമ്പോഴാണ് ഇതിൻ്റെ ശ്രദ്ധയിലത് പെടുന്നത്. അപ്പം തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട പിന്നെ അവർ അതിന് വേണ്ട രീതിയിൽ അവർ പിന്നെ എനിക്ക് സാധനം തിരിച്ചു കിട്ടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ 8,000 രൂപ ഉണ്ട് പേഴ്സിൽ. പിന്നെ അതിന് പുറമെ എൻ്റെ പിന്നെ ലൈസൻസ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, ATM, പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ കാർഡിൽ RCC കാർഡുണ്ട്. അങ്ങനത്തെ രേഖകളൊക്കെ ഒരുപാട് CCTV CCTV ഒരുപാട് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു പ്രതിയിലെ പകുതി പകുതി കിട്ടിയിട്ടുണ്ട്. ഇനി ബസ് സ്റ്റാൻഡിൽ വലിയ ക്യാമറ ഉണ്ട്, അത് ചെക്ക് ചെയ്താൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വണ്ടിയിൽ പോകില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴുള്ള പൈസ ഞാൻ വീട്ടിലൊക്കെ മറന്നിട്ട് അങ്ങനെ പൈസ വെച്ച് പോകുന്നതാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അത് പരീക്ഷേൻ്റെ പരാതി കൊടുത്തപ്പോൾ അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ പേപ്പറുകളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷ. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, D4 ന്യൂസ്.